നമസ്കാരം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ഇലപൊഴിയും കാലമാണെന്ന് തോന്നുന്നു അതായത് അവിടെയുള്ള ചില പ്രമുഖ മാധ്യമ പ്രവർത്തകരൊക്കെ അവർ ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മാധ്യമത്തിൽ നിന്നൊക്കെ വിട്ടുപോകുന്നു അല്ലെങ്കിൽ ചിലരെയൊക്കെ പുറത്താവുന്നു എന്നിട്ട് ഇവരൊക്കെ ഒരു പ്രത്യേക ചാനലിലാണ് ചെന്ന് ഒടുവിൽ അടിയുന്നത് എന്നും കാണാം ആ ചാനലിനെ പറ്റിയാണെങ്കിൽ നിരന്തരം ആരോപണങ്ങൾ ഉള്ളതുമാണ് ജിഹാദികൾ ഫണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഫണ്ട് ചെയ്യുന്ന ചാനലാണ് എന്ന് പരക്കെ ഒരു ആക്ഷേപമുള്ള ചാനലിലോട്ടാണ് മലയാളത്തിൻ്റെ മറ്റു മുഖ്യധാരാ ചാനലുകളിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നു എന്നതാണ് എന്നതാണ് ഇപ്പോൾ വരെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്നും മലയാളത്തിലെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പത്ര പത്രമാധ്യമത്തിൻ്റെ അവരുടെ തന്നെ അവരുടെ ചാനലുണ്ട് ആ ചാനലിലെ ഒരു പ്രമുഖൻ അദ്ദേഹം ഇപ്പോൾ അവിടെ ഇറങ്ങുന്നു എന്ന് അദ്ദേഹം തന്നെ പോസ്റ്റിട്ടിരിക്കുന്നു അദ്ദേഹം ജൂലൈ ഒന്നാം തീയതി മുതൽ മറ്റൊരു ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നാണ് കൂടെ ഉണ്ടാവണം എന്നൊക്കെയാണ് അദ്ദേഹം പോസ്റ്റിട്ടിരിക്കുന്നത് ഈ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ആ മാധ്യമത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് അതിന് ആ അതിത്ര കാലവും പിന്തുടർന്നു വന്ന ചില രീതികളൊക്കെ ഉണ്ടായിരുന്നു പൊതുവേ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് കുറച്ച് ആഭിമുഖ്യം കാണിച്ചു കൊണ്ടിരുന്ന ഒരു ചാനലാണത് പണ്ട് തൊട്ടേ അതൊരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിര് നിൽക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരെയുള്ള വാർത്തകൾ വലിയ രീതിയിൽ കൊടുത്തു ഒരു മാധ്യമമായിരുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് തികച്ചും ജിഹാദി പ്രീണന വാർത്തകളിലേക്ക് അത് ചൂടുമാറ്റുകയുണ്ടായി തീർച്ചയായിട്ടും അത് ആ ചാനലിൻ്റെ ഒരുപക്ഷെ മാനേജ്മെൻറ്റോ അവരുടെ ഡയറക്ടർ ബോർഡോ ഒന്നും അറിഞ്ഞുകൊണ്ടായിരിക്കുകയല്ല അതിനുള്ളിൽ തന്നെയുള്ള ഒന്നോ രണ്ടോ പേരുടെ അവരുടെ ഹിഡൻ അജണ്ട വെച്ച് ചെയ്തതാവാം അവർ ഈ കഴിഞ്ഞ ഒരു ദിവസം അതായത് ചൈനയിലെ ഏതോ ഒരു പത്രം ലോകത്തുള്ള ക്രിസ്ത്യാനിറ്റി നിലവിലുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട് അമേരിക്കയോ അതുപോലെ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ അവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് കൊറോണയുടെ പേര് അല്ലെങ്കിൽ കൊറോണയെ ഈ കോവിഡ് എന്ന മഹാമാരിയെ നിയന്ത്രിക്കുന്നതിലും അതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള കുറേ രാജ്യങ്ങളുണ്ട് നമ്മൾ തുടക്കകാലത്തൊക്കെ നമുക്കറിയാം അമേരിക്കയിലും ഇറ്റലിയിലും ഒക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിരുന്നു ഈ കൊറോണ എന്ന ഈ വൈറസ് കാരണം അപ്പോൾ അവരുടെ ഈ പിടിപ്പുകേടിനെയൊക്കെ കളിയാക്കാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തുവിൻ്റെ അന്ത്യ ആത്താഴത്തിൻ്റെ ഫോട്ടോ വികൃതമായ രീതിയിൽ കൊടുത്തിട്ട് ഈ ചൈനയിലൊരു പത്രം ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ നമ്മുടെ ഈ മലയാളത്തിലെ ഈ മാധ്യമം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കൃത്യമായും ഇത് ഈ ഇത്തരം ഇങ്ങനെയൊരു കാർട്ടൂൺ കണ്ടാൽ ക്രിസ്ത്യാനികൾക്ക് ലോകത്തെ എവിടെയുള്ള ക്രിസ്ത്യാനികൾക്കാണെങ്കിലും നോവേണ്ടതാണ് കാര്യം അവരങ്ങനെ കരുതുന്ന ഒരു ചിത്രമാണത് ആ ചിത്രത്തിനെയാണ് വികലമാക്ക ആയ രീതിയിൽ ഒരു കാർട്ടൂണൊക്കെ വരച്ച് ചൈനയാണത് ചെയ്തത് ചൈന ശരിക്കും പ്രത്യേക കൂടി തന്നെയാണ് ആ ഒരു കാർട്ടൂൺ ഇറക്കിയത് കാര്യം അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളുണ്ട് അവരുടെ ഭരണഘടനയെ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ് അവരെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷേ ഈ മലയാളത്തിലെ മാധ്യമം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഒരു പിക്ചർ എടുത്തിട്ട് അവിടെ ഭൂതകണ്ണാടി വെച്ച് നോക്കിയാൽ പോലും നമുക്ക് കാണില്ല അവിടെ എങ്ങനെ ഡ്രിപ്പിട്ട് വെച്ചിരിക്കുന്ന ഒരു രോഗി എന്നൊക്കെ പക്ഷേ അതിൽ ഗോമൂത്ര ഡ്രിപ്പിട്ട രോഗി എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് നേരെ വളച്ചൊടിച്ച് ഇന്ത്യയുടെ മണ്ടയ്ക്കോട്ടിട്ട് ഇങ്ങനെ ഒരു ക്യാപ്ഷനും കൊടുത്ത് മലയാളത്തിൽ ക്യാപ്ഷൻ കൊടുത്തിട്ടാൽ അത് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഒന്നുകിൽ സംഘികളുടെ മണ്ടയ്ക്ക് വരണം ഇപ്പോൾ അവരെയാണല്ലോ പൊതുവേ സംഘി ചാണകം മൂത്രം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറേ കാലം കൊണ്ട് പറഞ്ഞു അത് വ്യക്തമായി അറിയാവുന്ന ഏതോ മാധ്യമ പ്രവർത്തകൻ ആ ചാനലുകളിൽ ഇരുന്ന് ചെയ്ത പരിപാടിയാണിത് പക്ഷേ അതിൻ്റെ കമൻ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചത് ഇവിടെയുള്ള ക്രിസ്ത്യാനികളായിരുന്നു അവർക്ക് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ ചിത്രം മാറ്റി പകരം വേറെ ചിത്രം ഇടേണ്ടി വന്നു അതേപോലെ നിരവധി സംഭവങ്ങളിൽ യഥാർത്ഥ വാർത്ത വളച്ചൊടിച്ചു ഇവിടെയുള്ള കമൻ്റ് തൊഴിലാളികളായ ചില കൂട്ടങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേ മാധ്യമം തന്നെ കുറേ വാർത്തകൾ പടച്ചു കൊടുക്കുകയുണ്ടായി അത് നിരന്തരം സേവ് ലക്ഷദ്വീപിൻ്റെ ക്യാമ്പയിൻ മുതൽ തന്നെ അത് ചീറ്റിയപ്പോഴാണ് അവിടുന്ന് പെട്ടെന്ന് മാറി സേവ് കുട്ടനാട് എന്ന ഒരു രീതിയിലേക്ക് അവർ പോയത് ചാനലിനെ പറ്റി ഏകദേശം ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു പക്ഷേ നിരന്തരമായ ഈ ഒരു സംഗതി ഇവർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിന് പരമ്പരാഗതമായിട്ട് അതിൻ്റെ പത്രം വരുത്തുന്നവരും ഈ ചാനൽ കാണുന്നവരുമായിട്ടുള്ള സ്ഥിരം പ്രേക്ഷകർ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരിൽ കുറേ പേർ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കുറേ പേർ ആ പത്രം വരുത്തുന്നത് നിർത്തി കുറേ പേർ ഈ ചാനൽ കാണുന്നത് തന്നെ നിർത്തി അപ്പോഴേക്കും വാർത്ത അങ്ങ് അറിയേണ്ട ഇടത്തെത്തി അതായത് അവർ ഒരു കുടുംബത്തിൻ്റെയാണ് ആ പത്രം ആ കുടുംബത്ത് ഇതിൻ്റെ വാർത്ത എത്തി എന്നാണ് പറയുന്നത് അവരുടേതായിട്ടുള്ള രീതിയിൽ ചില അന്വേഷണങ്ങളൊക്കെ നടന്നപ്പോൾ ഈ പത്രത്തിൽ അല്ലെങ്കിൽ ഈ ചാനലിൽ ജോലി ചെയ്യുന്ന ചിലരുടെ അജണ്ടയ്ക്കനുസരിച്ചാണ് ചില വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയുള്ളവർക്ക് താക്കീത് കൊടുക്കുകയും ചിലരെയൊക്കെ അവിടുന്ന് മാറ്റാനും തീരുമാനിച്ചു അങ്ങനെയാണ് അതിലെ ഒരു പ്രമുഖൻ ഇപ്പോൾ അവിടുന്ന് ഇറങ്ങേണ്ടി വന്നത് ഇതേപോലെ തന്നെ ഒരു സംഗതി മലയാളത്തിലെ മറ്റൊരു ചാനലിലും ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ സംഭവിക്കുകയുണ്ടായി ഈ രണ്ട് പത്രങ്ങളും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പത്രമാണ് മലയാളത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന രണ്ട് പത്രങ്ങളുമാണ് പക്ഷേ കുറേ കാലമായിട്ട് ഇതിനുള്ളിൽ നടക്കുന്നത് ഇങ്ങനെ ചില കാര്യങ്ങളാണ് അപ്പോഴാണ് പണ്ട് ഫസൽ ഗബൂർ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു പോയത് അദ്ദേഹം ഒരുപക്ഷെ അന്ന് വിചാരിച്ച് കാണില്ല അതൊക്കെ ഇതേപോലെ വീഡിയോ എടുത്തിട്ട് എല്ലാ 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 ആൾക്കാരിലെയും എത്തത്തക്ക രീതിയിൽ അത് പ്രചരിപ്പിക്കപ്പെടും എന്ന് അദ്ദേഹം ഓർത്ത് കാണില്ല അന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോടെ മറ്റൊരു ഇതിൽ നിന്ന് പറയുന്നുണ്ട് മലയാളത്തിലെ ചാനൽ പ്രവർത്തകരെല്ലാം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെല്ലാം നമ്മളുടെ കീഴിലാണ് നമ്മുടെ ഒപ്പം നിൽക്കുന്നവരാണ് അവരുടെ കൂടെ അതായത് സംഘികളുടെ കൂടെ അല്ലെങ്കിൽ ബി ജെ പി കാരുടെ ആരുടെ കൂടെ ആരുണ്ട് എന്നൊക്കെ വളരെ അഭിമാനത്തോടെ ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട് ഇതാണ് ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതും ഇതും കൂടെയാണ് കൂട്ടി വായിക്കേണ്ടത് അതേപോലെ തന്നെ ഈ ഫസർഗപൂർ ഡയറക്ടർ ആയിരിക്കുന്ന എം എസിൻ്റെ കീഴിലുള്ള കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരൊക്കെ പോയി ക്ലാസ്സും മറ്റുകളുമൊക്കെ എടുക്കും അവർക്കതിന് നല്ല കനത്ത പ്രതിഫലമാണ് കിട്ടാറ് അപ്പോൾ അവരുടെയൊക്കെ ഗുഡ് ലിസ്റ്റിലുള്ള കുറച്ച് മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകർ തന്നെയാണ് അപ്പോൾ അവരൊക്കെ അവരുടെ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നടത്തുന്നത് ചില ആളുകളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അവർ പേനയുന്തുകയും അല്ലെങ്കിൽ വാചകമടിക്കുകയും ചെയ്യുന്നത് പക്ഷേ അത്തരക്കാർ ഒരു വേള പിടിക്കപ്പെടുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദ്യം ചെയ്യുമ്പോൾ ചിലർക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും ചിലരെ അവിടുന്ന് പുറത്താക്കേണ്ടി വരും അത്തരം ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പേരൊന്നും പറയുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഏറ്റവും മികച്ച രണ്ട് പത്ര മാധ്യമങ്ങളുണ്ടായിരുന്നു അവർ അവർക്ക് തന്നെ ന്യൂസ് ചാനലുകളുണ്ട് ആ രണ്ട് ചാനലുകളിൽ നിന്ന് രണ്ട് പ്രമുഖ വ്യക്തികളാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നതോ അല്ലെങ്കിൽ ഇറക്കി വിടുന്നതോ ആയിട്ടുള്ള സംഭവത്തിലൂടെ ഇപ്പോൾ ആ ചാനലിൽ നിന്ന് പുറത്താവുന്നത് ഇവർ രണ്ടുപേരും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരേ ഒരു സ്ഥലത്തേക്കാണ് ചെന്ന് ചേരാൻ പോകുന്നത് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില പ്രത്യേക ആളുകൾ ഫണ്ട് ചെയ്യുന്ന ഒരു ചാനലാണ് ആ ചാനൽ യഥാർത്ഥത്തിൽ നഷ്ടത്തിലാണ് ഓടുന്നത് പക്ഷേ അവർക്കത് വിഷയമില്ല ആ ചാനൽ ലാഭം ഉണ്ടാക്കണം എന്നവർക്ക് ആഗ്രഹമില്ല അവരുടേതായിട്ടുള്ള ചില താൽപ്പര്യങ്ങൾ ജനങ്ങളിലേക്ക് പതുക്കെയെങ്കിലും കുത്തിവെക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത് ജനങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ചില മുഖങ്ങളെയാണ് അത് എവിടെയൊക്കെ ഉണ്ടെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അത്തരക്കാരെ പ്രലോഭിച്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യിക്കും അല്ലെങ്കിൽ വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു മലയാളത്തിലെ ചൊല്ലുണ്ടല്ലോ അതേപോലെ ആക്കാനാ ശ്രമിക്കും അതാണ് കുറേ കാലമായിട്ട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വെബ് തത്തുമൈ ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ട് അറിഞ്ഞു വളരെ സന്തോഷമുണ്ട് കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ് അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ടലെ അതിൽ കേവലം ചർച്ച ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാ വേദിയായിരുന്നു ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടി വിക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദ സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു നമസ്കാരം